നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും വിദേശ പര്യടന വാർത്തകളാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഇതേ മാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു കേരളം യു കെയുമായി ഒരു കരാറിലെത്തിയെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കേരളം യു കെയുമായി ഇംഗ്ലണ്ടുമായി ഒരു കരാറിലെത്തിയെന്ന് അതായത് അവിടെ ഈ നേഴ്സുമാരുടെ കുറേ ഒഴിവുകളുണ്ട് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ അവിടെ ജോലിക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പ് ഒപ്പുവെച്ചു എന്ന തരത്തിലാണ് ഇവിടെ വാർത്ത കൊടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിയായിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഈ കരാറിനെ പറ്റി സംസാരിക്കുകയും ഒപ്പുവെക്കുകയും ചെയ്തതെന്നാണ് അല്ല എന്ന് കാണാം ഇനി ഏതെങ്കിലും വിദേശ വക്താവുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നോ എന്ന് അന്വേഷിച്ചാലും അല്ല എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുന്നത് പിന്നെ അദ്ദേഹം ആരുമായിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഉടായിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ ഏതോ ഒരു ഏജൻസിയുമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നിട്ട് അതിനുള്ള തലക്കെട്ട് കേരളവും യു കെയും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു എന്ന് ഒന്ന് ഓർത്തു നോക്കുക ഇംഗ്ലണ്ട് ഒരു രാജ്യമാണ് കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനം മാത്രവും ഒരു സംസ്ഥാനങ്ങൾക്ക് ഒരു വിദേശ രാജ്യവുമായിട്ട് കരാറിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം എന്നിട്ടും ഇതേപോലൊരു വാർത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് പടച്ചുവിടണമെങ്കിൽ കേരളത്തിലുള്ളവർ മലയാളികൾ അത്രമാത്രം മണ്ടന്മാരാണ് എന്ന് അവർ ധരിച്ച് വശായി വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അവർ പടച്ചു വിടുന്നതെന്ന് ചിന്തിക്കുക ഇവിടെ രാഷ്ട്രീയമായിട്ട് അടിമത്തം പേറിയ ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഉള്ളതിനാൽ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ളത് ബാക്കി കൃത്യമായും രണ്ട് ചേരിയിൽ അതായത് യു ഡി എഫെന്നും എൽ ഡി എഫെന്നും പിന്നെ കുറച്ച് ബി ജെ പി എന്നും പറഞ്ഞ് തിരിഞ്ഞ് കൃത്യമായും വേർതിരിഞ്ഞ് രാഷ്ട്രീയ അടിമത്തം വേർന്ന ബഹുഭൂരിപക്ഷമാണ് ഈ കേരളത്തിലുള്ളതെന്ന് കൃത്യമായി അറിയാവുന്ന എൽ ഡി എഫ് ആണെങ്കിലും ശരി യു ഡി എഫ് ആണെങ്കിലും ശരി കാലാകാലങ്ങളായി ആ ബോധ്യത്തിലാണ് മലയാളികളെ അവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് യു കെയിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത ഇനി ഇതിൻ്റെ പേരിൽ യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തും പത്രസമ്മേളനം എന്ന ഒരു സാങ്കേതികമായ ഒരു പദപ്രയോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ ആരെങ്കിലും എഴുതി എഴുതിക്കൊടുത്തു നോക്കി പെറുക്കി പെറുക്കി അത് ഒരു മണിക്ക് അതായത് ആറു മണിക്ക് തുടങ്ങി ആറ് അൻപത്തി എട്ടാവുമ്പോൾ നിർത്തും പിന്നീട് രണ്ട് മിനിറ്റ് സമയമാണുള്ളത് രണ്ട് പത്രക്കാർ എന്തെങ്കിലും മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ ഏഴുമണിയായി നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരു ആകാശവാണി രീതി ഇങ്ങോട്ട് പറയും അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ഓർമ്മയുണ്ടോ മുൻകാലങ്ങളിലെ കേരളത്തിലെ സർക്കാരുകളെ നയിച്ചിരുന്ന അത് വി എസ് അച്യുദാനന്ദൻ ആവട്ടെ ഉമ്മൻചാണ്ടി ആവട്ടെ അവർ മാധ്യമ പ്രവർത്തകരെ കണ്ടതിന് ശേഷം അവർ അവിടുന്ന് എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് രസകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അപ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കുകയും ഇവർ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയും അത് ശരിക്കും ആ പത്രസമ്മേളനത്തിൽ എന്താണോ പറഞ്ഞത് അതിലും വലിയ വാർത്തയാവുന്നത് ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളാണ് അന്നൊക്കെ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കൽ അത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് തമ്പ്രാൻ എന്താണോ പറയുന്നത് അത് കേട്ടുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോണം ആറ് അൻപത്തെട്ടാവുമ്പോൾ ആ സമയമായി ഏഴുമണിയായി എന്ന് പറഞ്ഞ് തമ്പ്രാൻ അങ്ങണീറ്റ് പോവുകയും ചെയ്യും കൃത്യമായും പിടിച്ചിരുത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ തന്നെ നോക്കുക തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ പ്രതികരിക്കാൻ കേൾപ്പില്ലാത്തവരെയായിരിക്കും കയറ്റിയിരിക്കുന്നത് എന്നും കാണാം എത്ര എത്ര തള്ളുകളാണ് ആ മനുഷ്യൻ നമ്മുടെ മുന്നിൽ നടത്തിയിട്ടുള്ളത് എന്ന് ഓർക്കുക എണ്ണി എണ്ണി പറഞ്ഞാൽ തീരില്ല എന്നാലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പറയാം കോവിഡ് വാക്സിൻ കേരളത്തിൽ സ്വന്തമായി നിർമ്മിക്കുമെന്ന് പറഞ്ഞു നിർമ്മിച്ചോ ക്യൂബയിൽ നിന്ന് കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തോ കോവിഡ് വാക്സിൻ എത്ര രൂപ ചിലവാക്കേണ്ടി വന്നാലും അത് നൽകാൻ കെൽപ്പുണ്ട് കേരളത്തിലെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ടായോ ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വരുന്നവർക്ക് ആറ് മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ടോ റൂം ഫോർ റിവർ ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു വർഷം നാല് കഴിഞ്ഞു എന്തെങ്കിലും ഒരു ചെറുവിരൽ വേണ്ടി അനക്ക അനക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ ആരെതിർത്താലും എന്ത് വില കൊടുത്തും ഇവിടെ കേരയിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞവർ പിന്നീട് എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം അസംഖ്യം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പക്ഷേ ഇതിലെത്ര എണ്ണം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഉദാഹരണമായിട്ട് കാണിക്കാനില്ല ജപ്പാനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം കിട്ടിയെന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപയുടെ നിക്ഷേപമെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇന്നേ നാഴിക വരെ ഇവിടെ വർഷാവർഷം നടത്തുന്ന ഈ നിക്ഷേപ സമാഹരണ മീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളിൽ അത് ജിമ്മായിരുന്നു ഇപ്പോൾ കേരള സഭയെന്നൊക്കെ പറഞ്ഞ് വേറൊരു സംഘം നടത്തുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നതെന്ന് മലയാളി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും ഒടുവിലായിട്ട് ഞങ്ങൾ പൊളിച്ചു കൊടുത്ത ഒരു ന്യൂസ് ഉണ്ട് അത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് പാരീസിൽ അതായത് ഫ്രാൻസിൽ പോയപ്പോൾ അവിടെ പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് പോയതാണ് അവിടെ പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയും പിന്നെ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെ വിപുലമായ രീതിയിൽ സ്റ്റാളിട്ട് അവിടുത്തെ ആളുകളെ ആകർഷിച്ച് അവരോട് ഇടപഴകി ടൂറിസം അവരുടെ ടൂറിസത്തെ പ്രൊമോട്ട് പ്രൊമോഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു തട്ടുകടിയ ലെവലിലുള്ള ഒരു ചെറിയ സ്റ്റാളും ഇട്ട് അവിടെ പേരെയും ഇരുത്തിക്കൊണ്ട് ഒരു ഈച്ച പോലും മറ്റ് അതിനകത്തോട്ട് കട കടക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഈച്ച പോലും അതിനകത്തോട്ട് കയറുന്നില്ല ഒരാളും കയറും കയറാത്ത രീതിയിൽ ഒരു സ്റ്റാളും അവിടെ കൊണ്ടിട്ട് അതിൻ്റെ പേരിൽ കുടുംബമടക്കം ഫ്രാൻസിൽ പോയിട്ട് അവിടെ ഈഫൽ ടവറിലും കണ്ട് അവിടുത്തെ മൊണാലിസ് ഒക്കെ ചിത്രമൊക്കെ വെച്ചിരിക്കുന്ന ആ മ്യൂസിയത്തിലൊക്കെ ഒക്കെ കയറിക്കണ്ട് അവിടെ പോയി ടൂർ ടൂറടിച്ച് തിരിച്ച് വന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല അതിനുശേഷം ഇവിടെ വന്ന് തള്ളി കേരളത്തിലെ റോഡുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതാണെന്നാണ് ഒരുപക്ഷെ ആ ടൂറെല്ലാം കൂടെ കണ്ട് കിളി പോയി തിരിച്ചു വന്നപ്പോൾ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞതാവാം ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക അതും പിണറായി വിജയനാവട്ടെ അദ്ദേഹത്തിൻ്റെ മരുമകനാവട്ടെ ഇന്നിപ്പോൾ ഭാഗ്യമെന്ന് പറയേണ്ടു ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇവിടുള്ള മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷമൊക്കെ ഒരു വിദേശയാത്രയെ അവർ പരിഹസിച്ചു അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയത് അത് ഒരു നല്ല സൂചന തന്നെയാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കാരണം ഇവരെ പറയാനുള്ള യോഗ്യത അവർക്കും അവരെ പറയാനുള്ള യോഗ്യത ഇവർക്കുമില്ലായിരുന്നു നിങ്ങൾ വിദേശത്ത് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ മന്ത്രിമാരും പോയില്ലേ എന്ന് തിരിച്ചു ചോദിക്കും ഇപ്പോൾ അവർക്ക് പറയാനുള്ള ആ ഒരു അവസരം വന്നത് അവരും പോയിട്ടുണ്ട് ഭാര്യയൊക്കെയായിട്ട് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പോയത് ഭാര്യ മാത്രമല്ല മകളുമുണ്ട് കൊച്ചുമകനുമുണ്ട് അങ്ങനെ മകളും കൊച്ചുമകനും ഉള്ള ആ ഒരു പോയിൻറ്റിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് സുധാകരനും വി ഡി സതീശിനുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരും മിണ്ടില്ല മണ്ടന്മാരാവുന്നതും വിഡ്ഢികളാവുന്നതും എല്ലാ കാലത്തും ഇവിടെ ഇവരെ വോട്ട് ജയിപ്പിച്ച് ജയിപ്പിച്ചു വിടുന്ന ജനങ്ങൾ മാത്രമാണ് ഇനി ഈ ബഹളത്തിനിടയ്ക്ക് ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു വാർത്തയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ദയാബായി എന്നാണ് അവരുടെ പേര് മലയാളിയാണ് കോട്ടയങ്കാരിയാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകയാണ് കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് അവർ നിരാഹാര സമരത്ത് കിടക്കുകയാണ് അവരെ ഒന്ന് കാണാനോ ചർച്ച ചെയ്യാനോ ഇവിടുത്തെ ഭരണകൂടം അല്ലെ പിണറായി സർക്കാരിൻ്റെ ഭരണകൂടത്തിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരാളോ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നോർക്കുക ഇതേ വൃദ്ധ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആയിരുന്നു ഇങ്ങനെ കിടന്നെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു കിടന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഏത് രീതിയിലാ വാർത്ത ആഘോഷിക്കുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ വയോധികയായ സ്ത്രീ അവർക്ക് വേണ്ടിയിട്ടല്ല കിടക്കുന്നത് കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആവശ്യം ന്യായമാണ് അവരുടെ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാവണം ഒപ്പം എയിംസ് ഒരെണ്ണം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലവിൽ തന്നെയുള്ള കോഴിക്കോട് അതിന് കൊടുക്ക അത് കൊടുക്കണമോ അതോ ഇതോ ഒന്നുമില്ലാത്ത കാസർഗോഡ് അതിന് കൊടുക്കണമോ ആ എയിംസ് കൊടുക്കണമോ എന്നതാണ് അവരുടെ ആവശ്യം അവർ പറയുന്നത് കാസർഗോഡാണ് ആ എയിംസിൻ്റെ ആവശ്യം കാരണം അവിടെയാണ് ഇത്രയേറെ രോഗികൾ പ്രത്യേകിച്ചും എൻഡോ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള രോഗികളൊന്ന് ആ ഒരു കാരണ മുൻനിർത്തിയാണ് അവർ അവിടെ നിരാഹാരം കിടക്കുന്നത് എന്ന് ഓർക്കുക എന്നിട്ട് മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പാട്ട് മാത്രം പാടാനറിയാവുന്ന അത് പ്രവൃത്തിയിൽ വരുത്താനറിയാത്ത ഇടതുപക്ഷക്കാരിൽ ഒരുത്തൻ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇവിടെയുള്ള കപട സാംസ്കാരിക നായകരെ പറ്റിയാണ് അമേരിക്കയിലൊരു കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്തു അവനെ ഈ നിലത്ത് അവൻ്റെ കഴുത്തിൽ കാലിൻ്റെ മുട്ടുവെച്ച് ചേർത്ത് അവനെ കീഴടക്കാൻ ശ്രമിക്കുന്ന വഴി അവൻ കൊല്ലപ്പെടുകയുണ്ടായി അന്ന് ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു ഇവർ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ എല്ലാം നടത്തിയതെന്ന് ഓർക്കുക ലോകം മൊത്തം വാർത്തയായിരുന്നു കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ഈ ഇന്ത്യയിൽ നടന്ന സംഭവമല്ല അമേരിക്കയിൽ നടന്ന സംഭവമാണ് എന്നിട്ട് അത് ഒരാളുടെ കൊലപാതകമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഇറാനിൽ അവിടെ ഹിജാബിനെതിരെയുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹിജാബിൻ്റെ പേരിൽ ഒരു സ്ത്രീക്ക് അവിടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ സമരം ഇന്നിപ്പോൾ നാൽപ്പതോളം യുവതികളുടെ കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ അതായത് സർക്കാരിനെതിരെയുള്ള സമരമാണ് സർക്കാർ ഈ സമരം അടിച്ചമർത്താൻ ശ്രമിച്ച വഴി വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരാണ് നാൽപ്പത് പേർ എത്ര പേർ ഈ വാർത്തയെങ്കിലും കേട്ടിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ പൊരിച്ചമന്തി എന്ന് സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന റിമ കല്ലിങ്ങിനെ പോലെയുള്ളവർ അതേപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുഞ്ചാക്കബോബൻ അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള പേരുകൾ ആഷിഖബു പിന്നെ ഇവിടെയുള്ള മറ്റ് സാംസ്കാരിക നായകരൊക്കെ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി ഒരു ഇട്ടതായോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണം നടത്തുന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇവരെയൊക്കെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തി വിളിക്കണമെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഒന്നും രണ്ടുമല്ല നാൽപ്പത് സ്ത്രീകളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവരുടെ കണ്ണിൽപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ പാലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവരുടെ കണ്ണിൽപ്പെടുകയുള്ളൂ ഇറാനിലുള്ളവർ മനുഷ്യരല്ലേ അവർ ചത്തോട്ടെന്നാണോ ഒന്ന് പ്രതികരിക്കാമായിരുന്നല്ലോ ആകെ പ്രതികരിച്ചത് പ്രിയങ്ക ചോപ്രയാണ് പക്ഷേ പ്രിയങ്ക ചോപ്ര പ്രതികരിച്ചു എന്നത് സത്യമാണ് അതിന് അതിനുള്ള കൂലി പ്രിയങ്ക ചോ ചോപ്രക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി വലിയ ചീത്തവിളിയും കൊലവിളിയും വെല്ലുവിളിയും ഭീഷണിയുമൊക്കെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത കുറ്റം അവിടെ ഹിജാബിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തുണച്ചു എന്നത് മാത്രമാണ് ഈ ഭയമാണ് ഒരു പക്ഷേ ഇവരെക്കൊണ്ട് ഈ കേരളത്തിലുള്ള സാംസ്കാരിക നായകർ എന്ന് മെയിനിങ് അടിച്ചു കിടക്കുന്ന അവരെക്കൊണ്ട് ഇതിൽ പ്രതികരിക്കാൻ മടിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഒന്നുകിൽ ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നവരാണ് മുട്ടിലെഴിയുന്നവരാണ് അവർ അവർക്ക് അതുകൊണ്ട് പല നേട്ടങ്ങളുമുണ്ട് അടുത്ത മറ്റൊരു കാരണം ഭയം ഇതിലേതാണ് ഇവരെ നയിക്കുന്നത് എന്നറിയില്ല എങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയിൽ ഒരാളുടെ മരണത്തിന് വലിയ കോലാഹലമുണ്ടാക്കിയ അവർ ഇറാനിൽ നാൽപ്പത് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടും കമ എന്ന അക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നേ നാഴിയവരെ വെബ്ഡസ് തത്വമായി ന്യൂസ്